നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ചിറളയം ഉത്സവത്തിനിടെയുണ്ടായ സംഘട്ടനം, 3 പേർ അറസ്റ്റിൽ. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. കേസിലെ മറ്റു പ്രതികൾക്കായി ഊർജിത അന്വേഷണം നടക്കുന്നതായി SHO UK ഷാജഹാൻ. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിസ്സംഗത മൂലം 200 പേർക്ക് പെൻഷൻ നഷ്ടപ്പെട്ടുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത്. പഞ്ചായത്ത് അധികാരികളുടെ കെടുകാര്യസ്ഥതയെ തുടർന്നുണ്ടായ സാങ്കേതിക പിഴവാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് കക്ഷി നേതാവ് ആന്റോപോൾ. കടവല്ലൂർ കൊരട്ടിക്കരയിൽ 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ആർക്കും പരിക്കില്ല. പുന്നീർക്കുളം അകലാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലംപതി വെള്ളക്കെട്ടിന് പരിഹാരമായി. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനപ്പുറം വാണിജ്യ വ്യവസായ അടയ്ക്കാ കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ ഒരു അടയാളമായിരുന്ന നിലംപതിയിലെ വെള്ളക്കെട്ടിനാണ് പരിഹാരമായത്. കുന്നംകുളം ചിറളയം ഉത്സവത്തിനിടെയുണ്ടായ സംഘട്ടനം, 3 പേർ അറസ്റ്റിലായി. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം വൈശ്ശേരി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ ജിനീഷ് രാജ്, കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പനക്കൽ വീട്ടിൽ ജെറിൻ, വൈശ്ശേരി സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ നിബു എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംഘർഷത്തിൽ ചിറളയം സ്വദേശികളായ ഷൈൻ സി ജോസ്, ലിയോ പി വർഗീസ്, വിപിൻ എന്നിവർക്കും പ്രതികൾക്കും പരിക്കേറ്റിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചായിരുന്നു സംഘർഷമുണ്ടായത്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ഇരുകൂട്ടരും തമ്മിൽ ചിറളയം പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഇന്നലെ നടന്ന സംഘട്ടനമെന്ന് പോലീസ് പറഞ്ഞു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ സംബന്ധിച്ച് ഊർജിത അന്വേഷണം നടന്നുവരികയാണെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. പഴഞ്ഞി MD കോളേജിൽ KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. 1st year BSW വിദ്യാർത്ഥിയും KSU ജില്ലാ സെക്രട്ടറിയുമായ വടക്കാഞ്ചേരി സ്വദേശി 20 വയസ്സുള്ള റാഫി, 1st year BCOM വിദ്യാർത്ഥിയും യൂണിറ്റ് പ്രസിഡന്റുമായ ചങ്ങരംകുളം സ്വദേശി 19 വയസ്സുള്ള മുഹമ്മദ് ജാസിർ, 1st year BCOM വിദ്യാർത്ഥിയും യൂണിറ്റ് സെക്രട്ടറിയുമായ ചങ്ങരംകുളം സ്വദേശി 18 വയസ്സുള്ള മുഹമ്മദ് ഫാസിം എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ കോളേജിലെത്തിയ KSU പ്രവർത്തകർ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന സമയത്ത് SFI പ്രവർത്തകർ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കഴിഞ്ഞ 1 ആഴ്ചത്തോളമായി നിരന്തരം SFI പ്രവർത്തകർ തങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നതായും KSU ആരോപിച്ചു. പരിക്കേറ്റ KSU പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കടവല്ലൂർ കൊരട്ടിക്കരയിൽ 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ആർക്കും പരിക്കില്ല. കൊരട്ടിക്കര പോസ്റ്റ് ഓഫീസിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. കുന്നംകുളം ഭാഗത്തുനിന്ന് ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന മറ്റ് 2 കാറുകളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 കാറുകൾക്കും സാരമായി കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാന പാതയരികിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പിടലിന്റെ ഭാഗമായി കൊരട്ടിക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ റോഡ് തകർന്നിരുന്നു. ഇത് മറികടക്കുന്നതിനിടയിലാണ് കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായതെന്നാണ് സൂചന. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലംപതി വെള്ളക്കെട്ടിന് പരിഹാരമായി. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനപ്പുറം വാണിജ്യ വ്യവസായ അടയ്ക്കാ കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ ഒരു അടയാളമായിരുന്നു നിലംപതി. മഴ ശക്തമായാൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് വഴി ഇടവഴിയിലൂടെ ശക്തമായ വെള്ളം നിലംപതി വഴിയാണ് കല്ലുംപുറം പാടത്തേക്ക് പോയിരുന്നത്. നിലംപതിയിലെ ശക്തമായ ഒഴുക്കും വെള്ളക്കെട്ടും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട വാഹനയാത്രക്കാർക്കും ദുരിതവും ഭീഷണിയുമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു നിലംപതി ഉയർത്തുക എന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വാർഡ് മെമ്പർ ആനി വിനു അവതരിപ്പിച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത്. 29 മീറ്റർ പാത 168,000 രൂപ ചെലവ് ചെയ്ത് ഉയർത്തി സിമന്റ് ഇഷ്ടിക പതിച്ച് ഇരുവശവും കോൺക്രീറ്റും ചെയ്തു. പണി പൂർത്തിയായ പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. സഞ്ചാരയോഗ്യമായ പാത കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഉപകാരപ്രദമായി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പുന്നീർക്കുളം അകലാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു.
കാർ യാത്രികരായ ഇരിങ്ങാലക്കുട സ്വദേശി മനക്കുളങ്ങര പറമ്പിൽ നവാസ്, കാട്ടൂർ സ്വദേശി സിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് സ്കൂളിന് സമീപമായിരുന്നു അപകടം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന ഉപ റോഡിലേക്ക് കടക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും അകലാട് മുന്നേനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിസ്സംഗത മൂലം 200 പേർക്ക് പെൻഷൻ നഷ്ടപ്പെട്ടുവെന്ന ആരോപണവുമായി ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രതിപക്ഷം രംഗത്ത്. പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPIM ഭരണസമിതിയുടെ നിഷേധ നിലപാടാണ് വിധവകൾ ഉൾപ്പെടെ 200 പേർക്ക് പെൻഷൻ നിഷേധിക്കാൻ ഇടയായതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പെൻഷനും കിറ്റും വിതരണം ചെയ്ത് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ 7 പെൻഷൻ നൽകാതെ പാവപ്പെട്ട ജനതയെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഏറെ മുറവിളികൾക്കും സമരങ്ങൾക്കും ശേഷം 1 പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോഴാണ് പഞ്ചായത്ത് പരിധിയിലെ 200 വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ നിഷേധിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അധികാരികളുടെ കെടുകാര്യസ്ഥതയെ തുടർന്നുണ്ടായ സാങ്കേതിക പിഴവാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് കക്ഷി നേതാവ് ആന്റോപോൾ വ്യക്തമാക്കി. ഈസ്റ്റർ, വിഷു, റംസാൻ, പ്രാദേശിക ഉത്സവം തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകാതെ വഞ്ചിച്ചിരിക്കുന്നതെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. 7 നടപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശക്തമായ പ്രതിപക്ഷത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് 1 പെൻഷൻ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആ പെൻഷനിൽ തന്നെ 200 വിധവകളടക്കമുള്ള ആളുകളുടെ പെൻഷൻ ഇവരുടെ അനാസ്ഥ മൂലം തടഞ്ഞിരിക്കുകയാണ്. അതിനി ലഭിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവരുടെ സാഹചര്യം നമുക്കറിയാം. ഇവിടെ പൂരം, ഈസ്റ്റർ എന്നിവയ്ക്ക് ഒരു സഹായമായി കിട്ടേണ്ട പെൻഷനാണ് 200 വിധവകളുടെ അടക്കമുള്ള ആളുകളുടെ പെൻഷൻ ലഭിക്കുന്നത്. അതിനിടയായ സാഹചര്യം എന്തു തന്നെയായാലും അവർക്ക് ഉടനെ തന്നെ പെൻഷൻ കിട്ടാനുള്ള നടപടിക്രമങ്ങൾ വീട്ടിൽ ആരംഭിക്കും. അല്ലാത്ത പക്ഷം ശക്തമായ നടപടികളുമായി സമരങ്ങളുമായിട്ട് UDF മുന്നിട്ടുണ്ട്. വേലൂർ കിരാലൂർ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തണൽ സൗഹൃദാരാമത്തിൽ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാനും തണൽ ട്രസ്റ്റ് ചെയർമാനുമായ ഡോക്ടർ VK വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് സംഗീത സന്ധ്യ അരങ്ങേറി. തണൽ സെക്രട്ടറി AN സോമനാഥൻ, ട്രഷറർ ഡോക്ടർ ബാബു ജോസഫ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് മുന്നോടിയായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. പോലീസ്, എക്സൈസ്, ഹെൽത്ത്, KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളെയും ഹരിതകർമ്മസേന, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 29-30 തീയതികളിൽ ആഘോഷിക്കുന്ന പൂരം ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് തീരുമാനിച്ചു. കൂടാതെ വൈദ്യുതി വിതരണം, കുടിവെള്ള വിതരണം എന്നിവ തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസൻ ഉൽബന്ന, മാഗി ജോൺസൺ, സെക്രട്ടറി KE ഉണ്ണി, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ AC ജോസഫ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൃഷി ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന AL സ്വദേശിയുടെ ഇലക്ട്രിക് മോട്ടോർ മോഷണം പോയി. ആവേൻ വീട്ടിൽ ബാലന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോറാണ് മോഷണം പോയത്. ആദൂരിലെ പറമ്പിൽ നിന്നും ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കു മാത്രമെന്ന് VM സുധീരൻ. തൃശൂരിൽ UDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ, ജനജീവിതം തകർക്കപ്പെട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി ഇപ്പൊ കേരളത്തിൽ വന്ന് നിരങ്ങിയിട്ട് ഒരു പ്രയോജനവും. മോദിയുടെ ഗ്യാരണ്ടിയുടെ കാപട്യം അതെല്ലാം തിരിച്ചറിയുന്നുണ്ട് വിശ്വാസ്യത ജനമധ്യത്തിൽ തകർന്നിരിക്കെ. ചുരുക്കി പറഞ്ഞാൽ
രാജ്യത്തെ സാധാരണക്കാരനെ വിസ്മരിച്ച്, പാവങ്ങളെ വിസ്മരിച്ച് ഈ സർക്കാർ, മോഡി സർക്കാർ നിലകൊള്ളുന്നത് സമ്പന്ന ശക്തികൾക്ക് വേണ്ടിയാണ്, അദാനിമാർക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 10 വർഷമായി ഗ്യാരണ്ടികൾ മാത്രം പ്രഖ്യാപിച്ച് നാട്ടുകാരെ വിഡ്ഢികളാക്കിയ മോദി തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വീണ്ടും ഗ്യാരണ്ടിയുമായി എത്തിയിരിക്കുകയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. വിദേശത്തുള്ള കള്ളപ്പണം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് ഗ്യാരണ്ടി നൽകി. പെട്രോളിന് വില കുറയ്ക്കുമെന്നും തൊഴിലില്ലായ്മ തുടച്ചുനീക്കുമെന്നും ഗ്യാരണ്ടി പറഞ്ഞ് അധികാരത്തിലെത്തിയ മോദി ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നും സുധീരൻ വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി നേടിയെടുത്ത ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭരണ സംവിധാനം, പാർലമെന്ററി സിസ്റ്റം ഇന്ന് തകർച്ചയിലെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ വിമർശിക്കുന്ന ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യുക, വിമർശിക്കുന്നവരെ സഭയിൽ നിന്നും പുറത്താക്കുക. പ്രധാനമന്ത്രിയെ വിമർശിച്ചു, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി. മോദിയുടെ മറ്റൊരു പതിപ്പായ പിണറായി സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതും. തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വിജയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ രീതിയിൽ ജനദ്രോഹപരമായ നടപടികളുമായി, നയങ്ങളുമായി പോകുന്ന നരേന്ദ്രമോദി മുതലാളിത്ത ശക്തികളെ പീഡിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസം കാറ്റിൽ പറത്തി മുതലാളിത്ത ആശയങ്ങളെ പ്രീണിപ്പിക്കുന്ന ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, കേരളത്തിന് അപമാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. TN പ്രതാപൻ MP അധ്യക്ഷനായി, സ്ഥാനാർത്ഥി കെ മുരളീധരൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, തേറമ്പിൽ രാമകൃഷ്ണൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, KR ഗിരിജൻ, തോമസ് ഉണ്ണിയാടൻ, CV കുര്യാക്കോസ്, PRN നമ്പീശൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് KPCC സെക്രട്ടറി PT അജയ്മോഹൻ പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമകാലീന സംഭവങ്ങൾ അതാണ് നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CA ഗോപപ്രതാപൻ, KP ഉദയൻ, RV ജലീൽ, R രവികുമാർ, പ്രതീഷ് ഓടാട്ട്, CS സൂരജ്, നിഖിൽ ജി കൃഷ്ണൻ, KPA റഷീദ്, രേണുക ശങ്കർ, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്ക് അംഗത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുന്നൂർക്കുളം തങ്ങൾപ്പടി മേഖല UDF യോഗം ചേർന്നു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഹുസൈൻ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. KH ആബിദ്, സജിത ജയൻ, അബു താഹിർ, സക്കീർ പുളയ്ക്കൽ, സജിൽ, ഷെർഫുദ്ദീൻ കണ്ണത്തയിൽ, KH റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ബക്കർ പള്ളിപ്പാട്ട് ചെയർമാനായും ഹംസു ചോലയിൽ കൺവീനറായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന് കീഴിൽ മാർക്കറ്റ് റോഡിലെ വിശുദ്ധ യൗസേപിതാവിന്റെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് ലെദീഞ്ഞ് നോവേന, നേർച്ച ഊട്ടുവിതരണം, ജോസഫ് നാമധാരികളെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ജോയൽ ചിറമൽ മുഖ്യ കാർമ്മികനായി. ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ തിരുനാൾ സന്ദേശം നൽകി. മാർക്കറ്റ് റോഡിലെ ഹോളി ഫാമിലി, വിശുദ്ധ ഗോൺസാല ഗാർസിയ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ എന്നീ കുടുംബ കൂട്ടായ്മകളാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പ്രസിഡന്റുമാരായ MO തോമസ്, MA ജോസഫ്, PF ജോണി, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. നേർച്ചകൂട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പക്ഷികൾക്കായുള്ള പാന സ്നാനപാത്ര പദ്ധതിയുടെ വേലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിലെ വേലൂർ GRSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ MV രത്നകുമാർ നിർവഹിച്ചു. ലിമാപ്പോൾ തറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേജർ PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരായ ആതിര, ബേബി, സുമ എന്നിവർ ജലസംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് പാനസ്നാനപാത്ര വിതരണവും ജലസംരക്ഷണ പ്രതിജ്ഞയും നടന്നു. വിദ്യാർത്ഥികളായ ക്ലമന്റ്, അരുന്ധതി, റിജാസ്, ഹെബ, ശ്രേയ, ആൽവിൻ, സുനിൽ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PJ സ്റ്റൈജു 26 പഞ്ചായത്തുകളിൽ നടത്തപ്പെടുന്ന ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് വേലൂരിലും പക്ഷികൾക്കായുള്ള പാനസ്നാനപാത്ര പദ്ധതി നടത്തിയത്. വരും ദിവസങ്ങളിൽ എളവള്ളി, പാവറട്ടി, വാടാനപ്പള്ളി, ചേർപ്പ്, ഊരകം പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് PJ സ്റ്റേജു അറിയിച്ചു. CCTV ന്യൂസ്, വേലൂർ.
കുന്നുകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പി സി സൈമൺ അധ്യക്ഷത വഹിച്ചു. സംഘടനാ രക്ഷാധികാരി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത അനുഗ്രഹ സന്ദേശം നൽകി. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി സി സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ്, ട്രഷറർ അബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റ് ബ്യൂട്ടി പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി സുജിത് കൊച്ചു, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോർഡിനേറ്റർമാരായി വർഗീസ് ചീരൻ മസ്കറ്റ്, ഷാജു ലാസർ ബഹറിൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. ന്യൂയോർക്ക് മെഗാ മാരത്തോണിൽ പങ്കെടുത്ത പ്രസ്ഥാനത്തിന്റെ അംഗമായ വർഗീസ് ചീരനെ യോഗത്തിൽ അഭിനന്ദിച്ചു. സെക്രട്ടറി ജിനീഷ് വർഗീസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബ്യൂട്ടി പ്രസാദ് നന്ദിയും പറഞ്ഞു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് തിരുനാൾ ആചരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ പതാക ഉയർത്തിയതോടെ തിരുനാൾ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇടവകയിലെ സംഘടനാംഗങ്ങൾ നൽകിയ 200-ലധികം ഭക്ഷണപ്പൊതികൾ കുന്നുംകുളത്തെയും ചാവക്കാട്ടെയും താലൂക്കാശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്തു. തിരുനാൾ ദിവസമായ ബുധനാഴ്ച വൈകിട്ട് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികനായ ദിവ്യബലിയിൽ സംഘടനാംഗങ്ങളുടെ തിരിതെളിയിക്കൽ, കാഴ്ച സമർപ്പണം എന്നിവയ്ക്ക് ശേഷം പായസ വിതരണവും ഫാൻസി വർണ്ണമഴയും ഉണ്ടായി. കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റ് പ്രസിഡന്റ് ടി എഫ് ജോസഫ്, സെക്രട്ടറി പി എൻ കുര്യാക്കോസ്, ട്രഷറർ ഐ എം വർഗീസ്, മറ്റു ഭാരവാഹികളായ പി സി മാർട്ടിൻ, കെ വി ജോയ്, കെ കെ ജോഷി, ഷീമോൻ, കൈക്കാരന്മാരായ ജോസ് പുറത്തൂർ, പി സി ലോന, എ എൽ ജെയിംസ്, ടി എ റിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സി സി ടി വി ന്യൂസ്, കേച്ചേരി. അർണോസ് പാദ്രിയുടെ 299-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അർണോസ് അനുസ്മരണ ദിവ്യബലിയും പുഷ്പാർച്ചനയും നടന്നു. അദ്ദേഹം സ്ഥാപിച്ച വേലൂർ ഫൊറോന പള്ളിയിലാണ് അനുസ്മരണ ദിവ്യബലി നടന്നത്. തുടർന്ന് അർണോസ് പാദ്രിയുടെ വസതിയിൽ പുഷ്പാർച്ചനയും നടന്നു. വേലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ റാഫൽ താണിശ്ശേരി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഫാദർ സണ്ണി ജോസ് പുത്തൻപുരയിൽ എസ് ജെ, ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവർ സഹകാർമ്മികരായി. വിൻസെന്റ് പാടൂർ ചാലക്കൽ, ജസ്റ്റിൻ നീലങ്കാവിൽ, യേശുദാസ് പി പി തുടങ്ങിയവർ നേതൃത്വം നൽകി. പറഞ്ഞൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ യൗസേപിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. വൈകിട്ട് 6 മണിക്ക് നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോന്നിക്കര മുഖ്യ കാർമ്മികനായി. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ എ ജെ പ്രിൻസൺ, കെ ജെ ജിൻഡോ, ഊട്ടുതിരുനാൾ കൺവീനർ പി വി സണ്ണി എന്നിവർ നേതൃത്വം നൽകി. ആഘോഷമായ ദിവ്യബലിക്കും ലതീഞ്ഞിനും നൊവേനയ്ക്കും ശേഷം തിരുനാളിന്റെ ഭാഗമായി ഊട്ടുസദ്യയും നടന്നു. 100-ക്കണക്കിന് വിശ്വാസികൾ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ദൈവാലയത്തിലെ സെന്റ് ജോസഫ് കപ്പേളയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. കഴിഞ്ഞ 5 ദിവസമായി വൈകുന്നേരം 7 മണിക്ക് സെന്റ് ജോസഫ് കപ്പേളയിൽ ലതിഞ്ഞ്, നൊവേന, നേർച്ച വിതരണം എന്നിവ ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സെന്റ് ജോസഫ് കപ്പേളയിലെ ലതിഞ്ഞിനും നൊവേനയ്ക്കും ശേഷം കപ്പേളയിൽ നിന്ന് ഇടവക ദേവാലയത്തിലേക്കുള്ള തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് കെ എൽ എം സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണവും പതാക ഉയർത്തലും നടന്നു. പിന്നീട് ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്കും ഊട്ടുനേർച്ച ആശീർവാദവും വിതരണവും ഉണ്ടായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ കാൽവരി ആശ്രമത്തിലെ ഫാദർ ട്രിജോ ചക്കാലക്കൽ മുഖ്യകാർമ്മികനായി. ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് സഹകാർമ്മികനായി. കെ എൽ എം സംഘടനാ ഭാരവാഹികൾക്കൊപ്പം കൈക്കാരന്മാരായ കൊച്ചുദേവ സി പി ജി, വി എൽ തോമസ്, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ഊട്ടുതിരുനാളിന് നേതൃത്വം നൽകി. സി സി ടി വി ന്യൂസ്, വേലൂർ. മലയാളി കുടുംബങ്ങൾക്ക് ഖത്തർ പൗരന്റെ റംസാൻ കിറ്റുകൾ. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്കാണ് ഖത്തർ പൗരനായ നാസർ അൽ കഹബി കുടുംബത്തിന്റെ വകയായി അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ നൽകിയത്. എരുമപ്പെട്ടി മഹലിലെ ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് പാമ്പ്രയുടെ ശ്രമഫലമായാണ് നിരവധി വീടുകളിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. ഷെരീഫിൽ നിന്നും മഹൽ പ്രസിഡന്റ് മുത്തലിബ് ഹാജി കിറ്റുകൾ ഏറ്റുവാങ്ങി. സെക്രട്ടറി പി എം യൂസഫ്, അഷ്റഫ് പാമ്പ്ര, സെയ്തലവി ഉസ്താദ് മുഹമ്മദ് ബാഖവി, ഫൈസൽ പാമ്പ്ര, സിനാൻ പാമ്പ്ര എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി വൺവേ ജംഗ്ഷന് സമീപം റോഡരികിൽ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നു. 1 മാസം മുമ്പാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താനായി കുഴിയെടുത്തെങ്കിലും പണി പൂർത്തിയായില്ല. ഇതോടെ റോഡരികിലെ കുഴി അപകട ഭീഷണിയാകുകയാണ്. ശുദ്ധജലം പമ്പ് ചെയ്യുമ്പോഴെല്ലാം ഇതിലൂടെ വെള്ളം പാഴായി പോകുന്നുണ്ട്. പൈപ്പിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുകയും കുഴി അടയ്ക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുവരെ ഒരു കുന്നുമല ഇല്ല.
അവന് കഴിയുമ്പോൾ ഇക്കരയിലേക്ക് വരാനോ പിടിക്കാനുള്ള ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്നേക്ക് കഴിയുമ്പോൾ കേട്ടോ അവസാനിപ്പിക്കാറുണ്ട്. പുന്നൂർക്കുളം മന്നലാങ്കുന്ന് എടയൂർ സമീക്ഷ ജി സി സി അംഗങ്ങൾ ചേർന്ന് ഇഫ്താർ സംഗമം നടത്തി. ദുബായ് വെപ്പുപുര റെസ്റ്റോറൻറ്റിലായിരുന്നു സംഗമം. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ഇഫ്താർ മീറ്റിന് സമീക്ഷ എടയൂർ സീനിയർ പ്രവർത്തകൻ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ധ്വജസ്തംഭ ആധാര ശിലാവിന്യാസ പൂജ ഭക്തിസാന്ദ്രമായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കല്ലൂർ കൃഷ്ണജിത്ത് നമ്പൂതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകി. ഊരാളൻ മല്ലിശ്ശേരി മോഹനൻ തിരുമേനി ആചാര്യവരണം നിർവഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ സേതു തിരുവെങ്കിടം, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാറനാട്ട്, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ, രാജു പെരുവഴിക്കാട്ട്, എ ബി അനന്തകൃഷ്ണൻ, പി രാഘവൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിലെ ശുദ്ധജല പദ്ധതി പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1980 ആരംഭിച്ച പദ്ധതി 1993 നിർത്തി. ഇതോടെ പദ്ധതിയുടെ വലിയ ജലസംഭരണിയും കിണറും മോട്ടോറും നോക്കുകുത്തിയായി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നതോടെ പഴയകാല പദ്ധതികൾ പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലപ്പഴക്കം ചെന്ന ജലസംഭരണി ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ്. പുതിയ ജലസംഭരണിയും മോട്ടോറും സ്ഥാപിച്ച് പദ്ധതി പുനരാരംഭിച്ചാൽ പെങ്ങാമുക്ക് മേഖലയിൽ ശുദ്ധജലം വിതരണം ചെയ്യാൻ കഴിയുമെന്ന് നാട്ടുകാർ പറയുന്നു. കേരള വാട്ടർ അതോറിറ്റി അറിയിപ്പ്. കുടിവെള്ള വിതരണ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കുന്നംകുളം സെക്ഷന് കീഴിലുള്ള പുന്നിയൂർ, പുന്നീർകുളം, പോർക്കുളം, വടക്കേക്കാട്, കടവല്ലൂർ, കാട്ടകമ്പാൽ എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ ഭാഗികമായും ഈ മാസം 21 മുതൽ 24 വരെ 4 ദിവസത്തേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് കുന്നംകുളം പി എച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര, ഫാദർ ജേക്കബ് പള്ളിപ്പുറം, ഫാദർ സിജേഷ് വാതുക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗുഡ്ഷെപ്പേഡ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ ബ്രഹ്മകുളം സന്ദേശം നൽകി ജോസഫ് നാമധാരികളെ ആദരിച്ചു. കൈക്കാരന്മാരായ വി വി ജോസ്, എം സ്റ്റീഫൻ ജോസ്, ടി എ കുര്യാക്കോസ്, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, കൺവീനർ ടി സി ആന്റണി, ജോഷി പഴുന്നാന, ഷാജൻ തരകൻ, പി ഐ ലാസർ, പ്രിൻസ് തരകൻ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊയ്ത്തും നെല്ല് സംഭരണവും പുരോഗമിക്കുന്നു. പെങ്ങാമുക്ക് നമ്പരപ്പടവിൽ കൊയ്ത്ത് പൂർത്തിയായി. വേമ്പൻപടവ്, പുല്ലാണിച്ചാൽ, കോൾപ്പടവ് എന്നിവിടങ്ങളിലാണ് കൊയ്ത്ത് പുരോഗമിക്കുന്നത്. കൊയ്തെടുത്ത നെല്ല് സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകളാണ് സംഭരിക്കുന്നത്. ഇത്തവണ നേരത്തെ കൃഷിയിറക്കിയ കോൾപ്പടവുകളിലാണ് ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്നത്. ചിറ്റത്താഴം പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം, വാവേക്കർ കോൾപ്പടവ്, താമരവട്ടം കോൾപ്പടവ് എന്നിവിടങ്ങളിലാണ് ഇനി കൊയ്ത്ത് നടക്കാനുള്ളത്. കൂടുതൽ കോൾപ്പടവുകളിലും ഉമാവിത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. രോഗങ്ങൾ കുറഞ്ഞതുമൂലം മികച്ച വിളവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ കണ്ടാണശ്ശേരി ആരോഗ്യ വിഭാഗത്തിന്റെ നടപടി. പഞ്ചായത്തിലെ ആളൂർ പാലത്തിനടുത്ത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ സംഭവത്തിലാണ് കുറ്റക്കാർക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തത്. ബുധനാഴ്ചയാണ് പാലത്തിന് സമീപം മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വലിച്ചെറിഞ്ഞ മാലിന്യം പരിശോധിച്ച് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ വ്യക്തിയെയും സ്ഥാപനത്തെയും കണ്ടെത്തുകയായിരുന്നു. വടക്കാഞ്ചേരി അയ്യൻകോട്ടിൽ വിന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യമാണ് കണ്ടെത്തിയത്. നമ്പഴിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വേലായുധാസ് എന്ന ജലശുദ്ധീകരണ സ്ഥാപനത്തിലെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ രാത്രി സമയങ്ങളിൽ പൊതുവഴിയിൽ വലിച്ചെറിയുന്നത്. പരിശോധന സമയത്ത് സ്ഥാപന ഉടമയെ വിളിച്ചുവരുത്തുകയും മാലിന്യം വലിച്ചെറിഞ്ഞത് പൂർണ്ണമായി നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതിനും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികൃതർ ചുമത്തുന്ന പിഴ അടയ്ക്കുവാനും നിർദ്ദേശിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി പഞ്ചായത്തിൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തും. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പി കെ അസീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ജു ജേക്കബ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സി സി ടി വി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെമ്പോലമേയുന്നതിനായി ചുറ്റമ്പലം പൊളിച്ചു തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി.
രാവിലെ 4:45 മുതൽ 11 മണിവരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8:30 വരെയും മാത്രമാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുകയുള്ളൂ. ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ, മുട്ടറുക്കൽ വഴിപാടുകൾ സാധാരണ പോലെ നടക്കും. കൃഷ്ണശിലയിൽ ഭിത്തി നിർമ്മിച്ച ശേഷമാണ് ചെമ്പോല മെയ്യുന്നത്. ഏകദേശം 10 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വഴിയിൽ നിന്ന് ലഭിച്ച 15,000 രൂപ ഉടമയ്ക്ക് തിരികെ നൽകി പ്രവാസി മാതൃകയായി. എടക്കഴിയൂർ അതിർത്തി സ്വദേശി പരപ്പിൽ അലിയുടെ സത്യസന്ധതയിലാണ് കണ്ടശങ്കടവ് പള്ളിയിൽ ബിനീഷിന് പണം തിരികെ ലഭിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ കുട്ടിക്കൃഷ്ണൻ സ്മാരക കെട്ടിടത്തിൽ നിന്നാണ് അലിക്ക് പണം ലഭിച്ചത്. ഉടൻ തന്നെ കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിൽ വിവരം അറിയിച്ചു. ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് എക്സൈസ് ഓഫീസിലേക്ക് എത്തിയതായിരുന്നു അബ്കാരി കോൺട്രാക്ടറായ ബിനീഷ്. മടിയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ട വിവരം ബിനീഷ് എക്സൈസ് ഓഫീസിൽ അറിയിച്ചിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ബിനീഷിന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് പണം ലഭിച്ച വിവരം അറിയിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകൻ കൂടിയായ KB ഷൈജുവിന്റെ സാന്നിധ്യത്തിൽ പണം ഉടമയ്ക്ക് തിരികെ നൽകി. അഞ്ചങ്ങാടി കടപ്പുറം ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹനിധി പ്രതിമാസ പെൻഷന്റെ 148-ാമത് വിതരണ ചടങ്ങ് കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ രക്ഷാധികാരി P ഷാഹു ഹാജി ഉദ്ഘാടനം ചെയ്തു. CK കോയ പെൻഷൻ വിതരണം നിർവഹിച്ചു. VK കുഞ്ഞാലു പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. കഴിഞ്ഞ 14 വർഷമായി എല്ലാ മാസവും നൽകി വരുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ 200-ൽ പരം പേരാണ്. നിർധന വിധവകൾ, അനാഥർ, ഒറ്റപ്പെട്ടുപോയ പ്രായമായ അച്ഛനമ്മമാർ, ഉപേക്ഷിക്കപ്പെട്ടവർ, വികലാംഗർ, മാനസിക രോഗബാധിതർ, ക്യാൻസർ രോഗബാധിതർ, കിഡ്നി രോഗബാധിതർ തുടങ്ങി ഗുരുതരമായ അസുഖബാധിതരാണ് ഗുണഭോക്താക്കൾ. ഷെൽട്ടർ പ്രസിഡന്റ് TK ഗഫൂർ ഹാജി അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി PK ബഷീർ, രക്ഷാധികാരി CBA ഫത്താഹ്, നേതാക്കളായ KMS ലത്തീഫ് ഹാജി, ആലുങ്ങൽ റസാഖ് ഹാജി, CK കോയ, PK കബീർ വട്ടേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. KI നൂറുദ്ദീൻ, VU ഫൈസൽ, PS മുഹമ്മദ്, KI ആദം, KM ഫിറോസ്, KS മൊയ്തീൻ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100,000 രൂപ പെൻഷനായി വിതരണം ചെയ്തു. CCTV ന്യൂസ്, ചാവക്കാട്. വാളാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം വടക്കാഞ്ചേരി കേച്ചേരി പുഴയുടെ പല ഭാഗങ്ങളിലും എത്തിയില്ല. ഇതോടെ കർഷകർ ആശങ്കയിൽ. ഒരാഴ്ച മുമ്പാണ് വാളാനി ഡാമിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. എന്നാൽ എരുമപ്പെട്ടി ആറാട്ടുപുഴ തടയണ വരെ മാത്രമാണ് വെള്ളം എത്തിയിരിക്കുന്നത്. തടയണയ്ക്ക് മുകളിലൂടെ ഒഴുകാനുള്ള അളവിൽ വെള്ളമില്ലാത്തതാണ് ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. വടക്കാഞ്ചേരി മുതൽ എരുമപ്പെട്ടി വരെ നിരവധി തടയണകളുണ്ട്. വെള്ളം സംഭരിക്കുന്നതിനായി തടയണകളുടെ ചീർപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ്. തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ പുഴയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തുകയുള്ളൂ. ഇത് പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പുഴയിൽ വെള്ളമെത്തിയാൽ സമീപത്തുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും. റമളാൻ മാസത്തിൽ റിലീഫ് പ്രവർത്തനവുമായി വാഗ പ്രവാസി കൂട്ടായ്മ. മേഖല വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട 200 വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം നടത്തി. രോഗികൾ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ എന്നിവർക്ക് കിറ്റും തീരദേശ മേഖലയിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവർക്ക് കുടിവെള്ള വിതരണവും നടത്തി. മഹല്ല് രക്ഷാധികാരി ഉസ്താദ് NK അബ്ദുൽ ഖാദർ മഹല്ല് ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസി കൂട്ടായ്മ ഭാരവാഹികൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വൈകാരികത വെടിഞ്ഞ് നന്മയിൽ പൊതിഞ്ഞ സന്തോഷം കൊണ്ട് വെറുപ്പിനെ നേരിടണമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ P സുരേന്ദ്രൻ പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ സമൂഹ നോമ്പുതുറ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അൻസാർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കമാലുദ്ദീൻ KT നോമ്പുതുറ സന്ദേശം നൽകി. ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, മിനി TJ ഗീതാ ഭാസ്കർ എന്നിവർ സംസാരിച്ചു. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ദൃശ്യ NP സ്വാഗതവും അൽസബ അൻവർ നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ മെൽത്തോ 2024 എന്ന പേരിൽ നടത്തുന്ന ദൈവവചന പ്രഘോഷണത്തിനും ഉപവാസ ധ്യാന യോഗത്തിനും തുടക്കമായി. ബുധൻ, വ്യാഴം, 40-ാം വെള്ളി എന്നീ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 മണിവരെ നടക്കുന്ന യോഗങ്ങൾക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ അങ്കണമാണ് വേദിയാകുന്നത്. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. യോഗങ്ങളുടെ ആരംഭ ദിവസമായ ബുധനാഴ്ച ഫാദർ സിജു സക്കറിയ മാവേലിക്കരയാണ് ധ്യാനയോഗം നയിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫാദർ ഷിബു ടോം വർഗീസ് തിരുവല്ല, ഫാദർ വർഗീസ് മാത്യു അട്ടപ്പാടി എന്നിവർ ധ്യാനയോഗം നയിക്കും. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാന പ്രസിഡന്റ് ഫാദർ VM സാമുവേൽ, വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ജോർജ്, സെക്രട്ടറി ജെഹിൻ ജേക്കബ്, കൺവീനർ അഡ്വക്കേറ്റ് KSBIA കെ ഷാജു എന്നിവർ നേതൃത്വം നൽകി.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ 2024-25 വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ഐഡി കാർഡ് വിതരണം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് എം ജെ സിജോ അധ്യക്ഷനായി. ചടങ്ങിൽ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടറി പി വി ഷിബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു വർഗീസ്, ജില്ലാ ട്രഷറർ ഇ ബി ജിതേഷ്, മേഖലാ ഇൻചാർജ് എം പി ഡെന്നി, ജില്ലാ കമ്മിറ്റി അംഗം ബാപ്പിനുവി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ശ്രീ കേരളവർമ്മ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിമല കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ എം ഡി കോളേജ് വിദ്യാർത്ഥിനികളായ അമൃത എം വി, നന്ദന കെ ആർ എന്നിവർ വിജയികളായി. കളരിപ്പയറ്റിലെ വ്യക്തിഗത ഇനങ്ങളായ മെയ്പയറ്റിൽ ഒന്നാം സ്ഥാനവും വടിവീശലിൽ മൂന്നാം സ്ഥാനവും അമൃത എം വി കരസ്ഥമാക്കി. ടീം ഇനമായ നെടുവടി പയറ്റിലും മുച്ചാൻ പയറ്റിലുമാണ് അമൃതയും നന്ദനയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇരുവരും അരുവായ് വി കെ എം കളരിയിലെ എം ബി വിനോദ്കുമാർ ഗുരുക്കളുടെ ശിഷ്യകളാണ്. വെളിയങ്കോട് പഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇ പി ഐ പി മൈക്രോ പ്ലാൻ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. 45 ഗുണഭോക്താക്കൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടൽ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസി റമീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് പാടിയോടത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്തു പുഴക്കര, മെമ്പർമാരായ വേലായുധൻ, ഷെരീഫ മുഹമ്മദ്, റസ്ലത്ത് സക്കീർ, പഞ്ചായത്ത് സെക്രട്ടറി എൻ ചന്ദാമരാക്ഷൻ എന്നിവർ സംസാരിച്ചു. കെ സി ബി അറിയിപ്പ്. പുന്നൂർക്കുളം സെക്ഷന്റെ കീഴിലുള്ള അമൽ സ്കൂൾ, ആഞ്ഞിലക്കടവ്, ചെമ്മണ്ണൂർ, ചെമ്മണ്ണൂർ ഷാപ്പ്, കടപ്പായി റോഡ്, കരിച്ചാൽക്കടവ്, കൊച്ചന്നൂർ, കൊട്ടിലിങ്ങൽപ്പടി, കെ പി ഹൗസ് വടക്കേക്കുന്ന്, കൊച്ചന്നൂർ പോസ്റ്റ് ഓഫീസ് എന്നീ ട്രാൻസ്ഫോമർ പരിധിയിലുള്ള ഉപഭോക്താക്കളെ പരാതികൾ കൂടുതൽ വേഗത്തിൽ പരിഹരിക്കാനുള്ള സൗകര്യം പരിഗണിച്ച് പഴഞ്ഞി സെക്ഷനിലേക്ക് മാറ്റിയതായി കെ സി ബി അധികൃതർ അറിയിച്ചു. പരാതികൾ അറിയിക്കേണ്ട ഫോൺ നമ്പർ 04885-27-43-12, 94-96-00-96-43. പുന്നൂർക്കുളം തൃപ്പറ്റ് ആയുഷ് കേന്ദ്രത്തിൽ 21 സൗജന്യ നേത്ര തിമിര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ മൊബൈൽ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട ആശാ പ്രവർത്തകർ മുഖേന പേര് രജിസ്റ്റർ ചെയ്യണം. വടക്കേക്കാട്, പുന്നൂർക്കുളം, പുന്നയൂർ, പെരുമ്പടപ്പ് എന്നീ പഞ്ചായത്തുകളിലെ മുഴുവൻ മഹല്ലുകളിലെയും കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാവുന്ന തരത്തിൽ എജ്യു ഫോക്കസിന്റെ നേതൃത്വത്തിൽ റമദാൻ ക്വിസ് നടത്തുന്നു. ഇസ്ലാമിക വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എജ്യു ഫോക്കസ് സംഘടിപ്പിക്കുന്ന ക്വിസ് പ്രോഗ്രാമിന്റെ പ്രഥമ പദ്ധതിയാണിത്. 4 പഞ്ചായത്തുകളിലെ മുഴുവൻ മഹലുകളിലും നടത്തുന്ന റമദാൻ ക്വിസ് പ്രോഗ്രാമിൽ വിജയികളാകുന്നവർക്ക് ഓരോ മഹല് പരിധിക്കുള്ളിലും ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കുന്നവർ പേരും മൊബൈൽ നമ്പറും എഴുതി A4 പേപ്പറിൽ ശരി ഉത്തരങ്ങൾ മാത്രം നമ്പർ പ്രകാരം എഴുതി തയ്യാറാക്കി ഓരോ മഹലിലും സ്ഥാപിച്ച ബോക്സുകളിൽ നിക്ഷേപിക്കുക. കൂടാതെ ഗൂഗിൾ ഫോം വഴിയും മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 90-61-80-00-50 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആൽത്തറ ടൗൺ ജുമാ മസ്ജിദിൽ റമദാൻ വിജ്ഞാന സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുന്നൂർക്കുളം ശാഖയുടെ നേതൃത്വത്തിലാണ് റമദാൻ വിജ്ഞാന സദസ്സും ഇഫ്താർ സംഗമവും നടത്തിയത്. അസർ നമസ്കാരാനന്തരം പള്ളിയിൽ വെച്ച് നടത്തിയ വിജ്ഞാന സദസ്സിൽ ഷിഹാബ് എടക്കര ഇസ്ലാമും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. പള്ളി ഇമാം അബ്ദുൽ വാഹിദ് ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് നടത്തിയ ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുന്നൂർക്കുളം കമ്മിറ്റി ഭാരവാഹികളും ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ ഗ്രാമിന് 6060 രൂപ, പവന് 48,480 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ.
ചരമം കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട്ട് വീട്ടിൽ പരേതനായ വേലു എന്ന തങ്കമണിയുടെ മകൻ രവീന്ദ്രൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം തറവാട് വളപ്പിൽ നടന്നു. സുജാത ഭാര്യയും CPIM മൂലേപ്പാട് ബ്രാഞ്ച് സെക്രട്ടറി വിജിൻ MR, വിഷ്ണു MR എന്നിവർ മക്കളുമാണ്. പുനയൂർ എടക്കര ജുമാത് പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ നാലകത്ത് കുഞ്ഞുമോൻ ഭാര്യ ചക്കിട്ടയിൽ പാത്തുമു നിര്യാതയായി 89 വയസ്സായിരുന്നു ഖബറടക്കം നടത്തി. മുഹമ്മദ് അലി, അഷ്റഫ്, ആച്ചു, ആബിദ, റിസിയ, പരേതനായ മൊയ്തുണ്ണിക്കുട്ടി എന്നിവർ മക്കളെയാണ്. എരുമപ്പെട്ടി മങ്ങാട് പാക്കത്ത് ശ്രീധരൻ ഭാര്യ സീമന്തിനി നിര്യാതയായി 68 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശ്രീജിത്ത്, ശ്രീനു എന്നിവർ മക്കളാണ്. അക്കിക്കാവ് കൊങ്ങണൂർ മുതിരമ്പറമ്പത്ത് ചന്ദ്രൻ നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. പ്രീത ഭാര്യയും അജിത്ത്, ശ്രീജിത്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം ചിറളയം ഉത്സവത്തിനിടെയുണ്ടായ സംഘട്ടനം, 3 പേർ അറസ്റ്റിൽ. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. കേസിലെ മറ്റു പ്രതികൾക്കായി ഊർജിത അന്വേഷണം നടക്കുന്നതായി SHO UK ഷാജഹാൻ. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിസ്സംഗത മൂലം 200 പേർക്ക് പെൻഷൻ നഷ്ടപ്പെട്ടുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത്. പഞ്ചായത്ത് അധികാരികളുടെ കെടുകാര്യസ്ഥതയെ തുടർന്നുണ്ടായ സാങ്കേതിക പിഴവാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് കക്ഷി നേതാവ് ആന്റോ പോൾ. കടവല്ലൂർ കൊരട്ടിക്കരയിൽ 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ആർക്കും പരിക്കില്ല. പുന്നീർക്കുളം അകലാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലംപതി വെള്ളക്കെട്ടിന് പരിഹാരമായി. കഴിഞ്ഞ 100 വാണിജ്യ വ്യവസായ അടയ്ക്കാ കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ ഒരു അടയാളമായിരുന്ന നിലംപതിയിലെ വെള്ളക്കെട്ടിനാണ് പരിഹാരമായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.in സന്ദർശിക്കുക. നമസ്കാരം.